మృతం వాస్తు వాస్తుశాస్త్రం దేవామృతం വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രപരമായിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾക്ക് ഉള്ളൊരു ചർച്ചയുടെ നിമിഷവും ഒക്കെയായി ഏവരെയും കൃത്യമായിട്ടുള്ളൊരു നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഡോക്ടർ ഡനസ്ജെ അവർ നമ്മുടെ പ്രിയങ്കരനായ വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡനസ്ജെ അവരെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഒട്ടേറെ ആദരവോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ബഹുമാനനായ ഡോക്ടർ ഡനസ്ജെ അവർക്ക് ഞാൻ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് നാലായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിതു ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് പണി മുടങ്ങിപ്പോയി ആദ്യം വാസ്തുപ്രകാരം തന്നെയാണ് പ്ലാൻ വരച്ചത് പക്ഷേ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സാമ്പത്തികപരമായും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും സ്കെച്ച് ഇതോടൊപ്പം അയയ്ക്കുന്നു ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു കോമ്പൗണ്ടിൽ രണ്ട് കിണർ കാണുന്നുണ്ട് ഒന്ന് കിഴക്ക് ഭാഗമായിട്ടൊരു കിണർ കാണുന്നുണ്ട് അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കിണർ കാണുന്നുണ്ട് കാരണം എന്നുവെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ പറയുന്നതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വന്നാൽ അത് പ്രത്യേകിച്ച് വീട് പണിഞ്ഞോണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വീട് പണി കഴിഞ്ഞ ശേഷം സ്ഥിരമായിട്ട് താമസിക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും നമുക്ക് പൈസ നിൽക്കില്ല എന്നും പറയാറുണ്ട് അപ്പ തന്നെയല്ല ഇതിൻ്റെ അകത്ത് ഈ രണ്ട് കിണറും നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അത് ശരിക്കും ഇതിനകത്ത് ആവശ്യമില്ല കാരണം വെച്ചാൽ ഒന്ന് ചിലപ്പം വെള്ളമില്ലാത്തതുകൊണ്ടായിരിക്കും രണ്ട് കിണർ കുഴിച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്ത കിണറാണെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ പൂർണ്ണമായിട്ട് ഇവർ നല്ലത് കാരണം കിഴക്ക് വടക്ക് ഭാഗത്ത് നിൽക്കുന്ന കിണർ കറക്റ്റ് രാശിയിൽ തന്നെ നിൽക്കുന്നതാണ് വാസ്തു സംബന്ധമായിട്ട് നല്ല ഊർജ്ജം തരുന്നതാണ് അതുകൊണ്ട് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു കിണറിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പം പണി പൂർത്തിയാക്കാനായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതിനെ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ പണിയുന്ന മേശിനുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടറുമായിട്ടൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കാനും അവർ ചിലപ്പോൾ അത് ഇട്ടേച്ചൊക്കെ പോകുന്നതിൻ്റെ കാരണമായി തീരുന്നൊരു സംഭവമാണ് അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മൂടിക്കളയുക അതുപോലെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കിണർ ദോഷമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് റോഡ് ലെവലിൽ നിന്ന് താണു നിൽക്കുന്ന ഭാഗമായിട്ടാണ് കാണുന്നത് അതിൻ്റെ കൂടാതെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് കാണിക്കുന്നുണ്ട് ഈ വഴിമുട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ള വഴിമുട്ട് അത്ര നല്ല സുഖകരമായിട്ടുള്ളതല്ല അതിനെ ദോഷം തീർക്കുവാനായിട്ട് കോൺവെക്സ് നമ്പറിൽ വെച്ചിട്ട് റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് കളയുക അതുപോലെ ഇത് ശരിക്കും ഒരു യു ടേണിൽ നിൽക്കുന്ന വീടായിട്ടാണ് പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് കാരണം യു ടേൺ ആണ് അതിനകത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗവും ഈസ്റ്റ് ഭാഗവും ഇതിനകത്ത് റോഡായിട്ട് തന്നെ കാണുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് റോഡ് ലെവലിൽ താണു നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ ഇതിനകത്തോട്ട് കടന്നു പോകാൻ അത് കാരണമായി തീരും അത് ഫെങ്ഷിയുടെ എലമെൻറ്റ് വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കളയുക അതുപോലെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് കോർണായിട്ടാണ് കാണുന്നത് ആ ഭാഗത്താണ് ഇതിനകത്ത് കാർ പോർച്ച് വരുന്നത് കാണാച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കാർ പോർച്ച് കൊടുക്കാറില്ല കാരണം ഒന്ന് ആ ഭാഗം മിസ്സിങ് ആവാൻ പാടില്ല രണ്ട് ആ ഭാഗത്ത് കാർപോർസ്റ്റ് കൊടുക്കാൻ പാടില്ല കാരണം വച്ചാൽ കാർപോർസ്റ്റിന് കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട് കൃത്യമായിട്ടുള്ള സ്ഥാനത്തല്ലാതെ കാർ കാർപോർച്ച് വന്നാൽ അവിടെ ഈ പറഞ്ഞപോലെ വാഹനങ്ങൾ വാഴണമെന്നില്ല കാരണവച്ചാൽ നമുക്ക് ചെറിയൊരു വാഹനം വാങ്ങിച്ചാൽ ആ വാഹനം കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടി ഒരു വാഹനം വാങ്ങിച്ചെങ്കിൽ നമ്മൾ വളരുന്നുള്ളൂ ഇതൊരു വാഹനം വാങ്ങിച്ചാൽ ആ വാഹനം തന്നെ ചിലപ്പം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ആ വാഹനങ്ങൾക്ക് എപ്പോഴും കേടുപാടുകൾ വരാനൊക്കെയുള്ള അവസ്ഥയായിട്ട് തീരും അതുപോലെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് മകേര നക്ഷത്രമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ശനിദശയിൽ ചന്ദ്രൻ്റെ അപാരം നടക്കുന്ന സമയമാണ് അത് ഏഴ് ആറ് രണ്ടായിരത്തി പതിനെട്ട് വരെയുണ്ട് അത് കൂടാതെ വ്യാഴം ആറിലാണ് ശനി എട്ടിലാണ് സമയം വളരെ മോശമാണ് അഷ്ടമ ശനിയുടെയൊക്കെ കാലമായതുകൊണ്ട് ശനി പ്രീതിപ്പെടുത്തി പോണം അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു പൂജ നടത്തി തന്നെ പ്രാർത്ഥിച്ചു തന്നെ പോകുക നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും വേണ്ടുന്ന സമയമാണ് സമയം വളരെ മോശമാണ് അതുപോലെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടു കഴിയുമ്പോൾ വീട് പണിയുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും നല്ല രീതിയിൽ പണി മുന്നോട്ട് കൊണ്ടുവന്നതിനൊക്കെ അത് കാരണമായിത്തീരും ഈ ഒരു കാര്യങ്ങൾ മാത്രം ക്ലിയർ ചെയ്യുക നല്ല സമയം മോശമുണ്ട് അവിടെ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും വേണം മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത ശേഷം മുന്നോട്ട് പോകുക ഞാൻ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് വസ്തു കൂടെ വാങ്ങിയിട്ട് നമ്മുടെ വീടിനോട് ചേർക്കുക അങ്ങനെയൊക്കെ സ്ഥലം വരുന്ന മുറയ്ക്ക് അത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ ഈ വീടിൻ്റെ നമ്മൾ വീട് വെച്ചത് ഈ നിലവിലുള്ള ലാൻഡ് വെച്ചിട്ടല്ലേ അപ്പോൾ പിന്നീട് കുറച്ച് ലാൻഡ് കൂടെ വന്ന് ചേരുമ്പോൾ മൊത്തത്തിൽ തകരാറാവില്ലേ ഓ ആണോ ആ നമുക്ക് എപ്പോഴും നമ്മൾ പറയും നമ്മളൊരു വീട് പണിഞ്ഞു വെക്കും നമ്മുടെ ലാൻഡിന് എപ്പോഴും ലാൻഡ് എന്ന് വെച്ചാൽ എന്നെ പലപ്പോഴും സംശയം പലം പിടിച്ചു വരും നമ്മുടെ മുറ്റത്തിൻ്റെ കണക്കാണ് നമ്മളെപ്പോഴും പറയുന്നത് നമുക്കൊരു മുറ്റം തിരികുമല്ലോ നമ്മളൊരു വീട് പണിഞ്ഞ ശേഷം നമ്മൾ മുറ്റം തിരിക്കുമ്പം അതിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് ഉള്ളത് നമുക്ക് നല്ലതാണ് കാരണം അത്രയും നമുക്ക് നല്ലതാണ് അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ഉള്ള സ്ഥലം വാങ്ങിക്കുന്നതുകൊണ്ടൊന്നും ദോഷമൊന്നുമില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോട്ടോ തെക്ക് ഉള്ള സ്ഥലമായിരിക്കും ചിലപ്പോൾ ഇവർ വാങ്ങിക്കുക അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പം ആ സ്ഥലത്തിന് മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഒരു ജോലിസിനെ സമീപിച്ച് നോക്കുന്നത് നല്ലതാണ് അതെന്നല്ല നമുക്ക് തെക്ക് ഭാഗത്തെയായാലും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും നമുക്ക് സ്ഥലം വാങ്ങിക്കുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത്രയും സ്പേസൂടെ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത്രയും ഏരിയ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് അതിനെ മതിൽ കെട്ടിത്തിരിക്കുകയോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷനോ അല്ല ചെറിയ മതിൽ കൊടുത്ത് കെട്ടിത്തിരിക്കുകയാണെങ്കിൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടുകയും ചെയ്യും പലപ്പോഴും പറയും തെക്കോട്ടുള്ള സ്ഥലം വാങ്ങി വാങ്ങിക്കാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചു പലരും വിളിക്കുന്നുണ്ട് സ്ഥലം വാങ്ങിക്കാൻ കാശുള്ള സമയത്ത് നല്ല സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങിക്കാം പക്ഷെ നമ്മുടെ വാസ്തുവിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് തെക്ക് ഭാഗത്തോട്ട് ഒരുപാട് സ്പേസ് കൂടി പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം തെക്ക് ഭാഗത്തോട് നമുക്ക് എത്രയും സ്പേസ് വരെ ഇടാം അത് വെച്ചിട്ട് നമ്മുടെ കിഴക്കേ മതിലിന്ന് പടിഞ്ഞാറേ മതിലേറ്റിട്ടൊരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ചെറിയൊരു മതിലോ കെട്ടി അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ കോമ്പൗണ്ട് വാളി തിരിച്ചു കഴിഞ്ഞാൽ മറ്റു ദോഷങ്ങളൊന്നും ഈ വീടിൻ്റെ അകത്തോട്ട് താമസിക്കുന്നവർക്ക് ബാധിക്കില്ല പിന്നെ ചില സ്ഥലങ്ങളുണ്ട് നമുക്ക് ചിലപ്പം ദോഷങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാവാം അപ്പോൾ അത് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒരു ജോലിസിനെ പ്രശ്നം വെച്ച് നോക്കി ഒന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രയാസവും അങ്ങ് മാറിക്കിട്ടും എന്തെങ്കിലും ദോഷങ്ങളുള്ളതാണെങ്കിൽ തന്നെ എന്തെങ്കിലും പരിഹാരം ചെയ്താൽ മാറുമെന്നുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം ഇതുപോലെ ലാൻഡ് വാങ്ങുന്നതുകൊണ്ടൊന്നും നമുക്ക് ദോഷമൊന്നുമില്ല അതേസമയം വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ നമുക്ക് ഇച്ചിരി സ്പേസ് ഉള്ളത് നല്ലതാണ് പക്ഷേ പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും ഒരുപാട് സ്പേസ് നമുക്ക് പാടില്ല അത് കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് മതിൽ കിട്ടി തിരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം മാറിക്കിട്ട് വെച്ച് വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്